കർത്താവിൻ്റെ ധന്യമിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഒരിക്കൽ കൂടി ഈ രാത്രിയിൽ ദൈവമുഖത്തേക്ക് നോക്കാൻ കർത്താവ് അവസരം തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജിയും പോളിന് വേണ്ടി കൂടെ ഈ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ വിളിച്ചതിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ തോമസിനോടും ടീമിനോടും നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസരം വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. വാസ്തവത്തിൽ ഞാൻ വരാനായിട്ട് ഭയങ്കര സ്ട്രഗിളായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് പുറപ്പെടേണ്ടതിന് 2 മണിക്കൂർ മുൻപാണ് എനിക്ക് പാസ്പോർട്ട് കിട്ടിയത്. വലിയൊരു ഒരു അരക്ഷിതാവസ്ഥ വിഷയത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എല്ലാവർക്കും നന്ദി പറയുന്നു. പാസ്റ്റർ ഗ്ലെന്നിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഓ താങ്ക് യു ജീസസ്. വന്തിരകളലറുമ്പോൾ തീരം വിട്ടു ഞാൻ പോകുമ്പോൾ എൻ പടകിൽ ഞാനേകനാ ആശയറ്റെന്നു തോന്നുമ്പോൾ ചാരം തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ വൻതിരകൾ അലറുമ്പോൾ തീരം വിട്ട് പോകുമ്പോൾ നമ്മുടെ പടകിൽ നമ്മൾ ഏകരെന്ന് തോന്നുമ്പോൾ ആശയറ്റെന്ന് തോന്നുമ്പോൾ ചാരത്ത് നിൽക്കുന്ന കർത്താവിനെ ആത്മാവിൽ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് 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 കർത്താവിനെ ആരാധിച്ചു തുടങ്ങിയാട്ട്. രോഗ ദുഃഖങ്ങളേറുമ്പോ മനപീഠകളേറുമ്പോ ക്രൂശിൽ പങ്കപ്പാടേറ്റതാ യേശു മാത്രമെന്ന ഭയം മാറിൽ ചേർത്തണച്ചിടും ചേരിൽ നിന്നുയർത്തിടും കാതിൽ സ്വാന്ത്വന ഓതിടും മാറിൽ ചേർത്തണച്ചിടും ചേരിൽ നിന്നുയർത്തിടും കാതിൽ സ്വാന്ത്വന ബോധം ആരിൽ പാർക്കുമൽപായുസി ധികം വേണ്ടി കാരിയും വാണിയേറ്റവൻ ആരംഗൾ കാണാമറുകരാ ഇമ്പങ്ങൾ വിരിയും
ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ പിളർക്കപ്പെട്ട പാറയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ ആളത്വത്തിൽ ഇറങ്ങി വന്നിട്ടുള്ളതിന് സ്തോത്രം. ഞങ്ങളെ ആത്മാവിൽ തൊടണമേ യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷത്തോടെ അക്കാരം ഒന്ന് ഉയർത്തി കർത്താവിനെ ഉച്ചത്തിൽ ഒന്ന് ആരാധിച്ചാട്ടെ. വേഗന്ന സമയത്തിന്റെ പരിധി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദൈവവചനത്തിലേക്ക് വരികയാണ്. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1:24 നാൽപ്പത്തി ആറാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:46 വാക്യം. നഥനയേൽ അവനോട്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്ന് കാണുക എന്ന് പറഞ്ഞു. നമുക്ക് ആ വാക്യത്തെക്കുറിച്ച്, ആ അധ്യായത്തെക്കുറിച്ചൊക്കെ സാമാന്യ ബോധവും സാമാന്യ പരിജ്ഞാനവും ഉള്ളത് കൊണ്ട് ഈ സമയത്തിൻ്റെ പരിധിയുള്ള സമയത്ത് യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ചോ അത് കഴിഞ്ഞിട്ട് ഈ അധ്യായത്തെക്കുറിച്ചോ ഒന്നും ഞാൻ ആമുഖമായി ഒന്നും തന്നെ പറയുന്നില്ല. ആ വാക്യത്തിൽ ഡയറക്റ്റ് വരികയാണ്. നമുക്കറിയാം ഫിലിപ്പോസ് യേശുവിൻ്റെ അടുക്കൽ നിന്ന് നഥനയേലിൻ്റെ അടുക്കൽ എത്തിയിട്ട് നഥനയോലിനോട് പറയുകയാണ്, ഞങ്ങൾ മശീഹയെ കണ്ടെത്തിയിരിക്കുന്നു, വന്ന് കാണുക എന്ന് പറഞ്ഞപ്പോൾ നഥനയേൽ സ്വാഭാവികമായി ചോദിച്ച ചോദ്യമാണ് നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നുള്ളത്. നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സ്ഥലങ്ങളെക്കുറിച്ച് പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ പരാമർശമുണ്ട്. അതിൽ യേശു ജനിച്ച ബേത്ത്ലഹേം, യേശു വളർന്ന നസ്രത്ത്, യേശു സ്നാനമേറ്റ യോർദാൻ, യേശു പരീക്ഷിക്കപ്പെട്ട മരുഭൂമി, യേശുവിൻ്റെ ശുശ്രൂഷയുടെ കേന്ദ്രമായ കബർന്നകവും, യേശു രക്തം വിയർത്ത ആ ഗോൽഗോത്ത, യേശു ശിക്ഷിക്കപ്പെട്ട ഗബഥ, യേശു ക്രൂശിക്കപ്പെട്ട ഗോൽഗോത്ത, ഇതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. എന്നാൽ ഇവിടെ നസ്രത്ത് എന്ന
പട്ടണത്തെ നിങ്ങളൊന്ന് തിരിച്ചറിയണം. ഞാൻ ഈ നസ്രത്ത് എന്ന പട്ടണത്തെ, മോനെ എനിക്ക് അല്പം കൂടെ മോനിട്ട് വന്നിട്ട് ഇപ്പൊ ഇച്ചിരി കുറഞ്ഞു, നസ്രത്ത് എന്ന പട്ടണത്തെ ഒന്ന് തൊടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ ആ ഭരണകാലത്ത് പലസ്തീനെ 3 ജില്ലകളായിട്ട് തിരിച്ചിരിക്കുകയായിരുന്നു. അതിലെ 1 ജില്ല യഹൂദ ആയിരുന്നു, 2 ശമരിയ, 3 ഗലീല. അങ്ങേ അറ്റത്ത് യഹൂദയും നടുക്ക് ശമരിയയും അത് കഴിഞ്ഞ് ഗലീലയും, അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ ഗലീലയിലെ വളരെ അപ്രധാനമായ ഒരു പട്ടണമാണ് നസ്രത്ത് എന്ന് പറയുന്നത്. ഈ നസ്രത്തിനെ കുറിച്ച് അത്ര കാര്യമായിട്ടുള്ള വിശദീകരണങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. സ്തോത്രം. ഗലീലയെ സംബന്ധിച്ച് പ്രവചനങ്ങളിൽ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സുമാർ 322 പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. യേശു കർത്താവ് ഒലിവ് മലയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിലും പ്രവാചക പുസ്തകത്തിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ആ ആശയത്തിൽ പറയുകയാണെങ്കിൽ പഴയ നിയമത്തിൽ മുഴുവൻ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ അവിടുന്ന് സ്ത്രീയുടെ സന്തതിയാണ്. പുറപ്പാട് പുസ്തകത്തിൽ അറുക്കപ്പെടുന്ന പെസക കുഞ്ഞാടാണ്. ലേബിയ പുസ്തകത്തിൽ പൂർണ്ണതയുള്ള മഹാപുരോഹിതനാണ്. സംഖ്യ പുസ്തകത്തിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പമാണ്. ആവർത്തന പുസ്തകത്തിൽ പ്രവാചകനാണ്. യോശുവയുടെ പുസ്തകത്തിൽ സൈന്യത്തിന്റെ നായകനാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നീതിയുള്ള ന്യായാധിപതിയാണ്. രൂത്തിന്റെ പുസ്തകത്തിൽ വീണ്ടെടുപ്പുകാരനാണ്. 1 ശൗമേലിന്റെ പുസ്തകത്തിൽ വിശ്വസ്തനായ പ്രവാചകനാണ്. 2 ശൗമേലിന്റെ പുസ്തകത്തിൽ അവിടുന്ന് അഭിഷിക്തനായ രാജാവാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ശലോമോനേക്കാൾ വലിയവനാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ദേവാലയത്തെക്കാൾ വലിയവനാണ്. ഇങ്ങനെ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നതെല്ലാം തന്നെ. ഓരോ പേജും മറിക്കുമ്പോൾ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കാണാനായിട്ട് കഴിയും. സ്തോത്രം. പഴയ നിയമം മുഴുവൻ ക്രൈസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞതല്ല, യേശു തന്നെ പറഞ്ഞതാ. മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനത്തിലും എന്നെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ യേശുവിന്റെ ജനനം മുതൽ യേശുവിന്റെ മരണ പുനരുത്ഥാനം വരെയുള്ള ആ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടുന്ന സംഭവങ്ങളെ കുറിച്ച് സുമാർ 322 പ്രവചനങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിൽ യേശു കർത്താവിന്റെ മരണ സമയത്ത് മാത്രം ആ ഗത്സമൻ മുതൽ ഗൊൽഗൊഥ വരെയുള്ള 24 മണിക്കൂറിനകത്ത് അമേൻ ഏതാണ്ട് 32 പരം പ്രവചനങ്ങളാണ് നിറവേറിയിട്ടുള്ളതെന്ന് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഈ 32 പ്രവചനങ്ങൾ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് യേശുവിനെ 30 വെള്ളിക്കാശിനൊറ്റ കൊടുത്തു, അതിനെ സംബന്ധമായി പ്രവചനമുണ്ട്. 30 വെള്ളിക്കാശിനെ കുറിച്ച് പല തെളിവുകൾ പറയാൻ കഴിയും. സമയമുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. യേശുവിനെ ചുംബനം കൊണ്ടാണ് ഒട്ടു കൊടുക്കുന്നതെന്ന് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഏതാണ്ട് അമൻ 33 പരം പ്രവചനങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് മുഴുവൻ യേശു കർത്താവിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിറവേറുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് കരുതുകയാണ്. ഇവിടെ ഇതാ സ്തോത്ര നസ്രത്തിനെ കുറിച്ചാണ് നമ്മുടെ ചിന്ത കിടക്കുന്നത്. അമേൻ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനത്തിന്റെ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. മത്തായി സുവിശേഷം 2:4-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് ജനിക്കുന്നത് ബേത്തൽഹേമിൽ ആണ്. യോഹന്നാൻ 7:41-42 വാക്യങ്ങൾ വായിക്കുമ്പോഴും ക്രിസ്തു വരുന്നത് ഗലീലയിൽ നിന്നല്ലെന്നും ദാവീദിന്റെ സന്തതിയിൽ നിന്നും ദാവീദ് പാർത്ത ഗ്രാമമായ ബേത്തൽഹേമിൽ നിന്നും ക്രിസ്തു വരുന്നു എന്നും തിരുവെഴുത്ത് പറയുന്നു എന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോ നഥനയേൽ ചോദിക്കുകയാണ്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഈ പ്രവചനങ്ങളിൽ ഒന്നും തന്നെ ഗലീലയെ കുറിച്ചും ഒന്നും തന്നെ പറയുന്നില്ല. ഇത് ഇവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത്. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അത് യോഹന്നാൻ 7:52 എന്ന് നോക്കിക്കേ, അവിടെ വായിക്കുന്നു, നീയും ഗലീലക്കാരനോ പരിശോധിച്ചു നോക്ക്, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ. ഗലീലയിൽ നിന്ന് ഒരു പ്രവാചകൻ വരുന്നില്ല, പരിശോധിച്ചു നോക്കാനാണ് പറയുന്നത്. സ്തോത്രം. പ്രവാചകൻ വരുന്നില്ല. പ്രവചനം മുഴുവൻ ബേത്തൽഹേമിനെ കുറിച്ചാണ് കിടക്കുന്നത്. ആമേൻ. പരിശോധിച്ചു നോക്ക്. ഹല്ലേലൂയ. പിന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്?
എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യേശു വരേണ്ടത് ബേത്ലഹേമിൽ നിന്നാണ്, പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ പ്രിയരെ, നമ്മെ നോക്കി കർത്താവ് ഒരു ദൈവശബ്ദം പറഞ്ഞാൽ അസാധ്യതകൾ ഉള്ളിടത്തു പോലും സാധ്യതകൾ രൂപപ്പെടും. ദൈവപ്രവൃത്തികൾ സംഭവിക്കാൻ ലോജിക്കിന്റെ ആവശ്യമില്ല, റീസൺസിന്റെ ആവശ്യമില്ല. പിടികിട്ടുന്നവനുണ്ടെങ്കിൽ ഒരാമയം പറ. ഞാനത് പറയുമ്പോൾ വളരെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് അത് പറയുന്നത്. പ്രവാചകൻ പറയുന്നു, നിങ്ങൾ താഴ്വരയിൽ കുഴിവെട്ട്, കാറ്റ് കാണില്ല, മഴ കാണില്ല, പക്ഷെ പ്രഭാതത്തിൽ താഴ്വരയിൽ വെള്ളം നിറയും. ആമേൻ. വെള്ളം വരുന്ന രണ്ട് സ്രോതസ്സുകളാണ്, ഒന്ന് മഴ, രണ്ട് കാറ്റ്. അതാണ് അതിൻ്റെ റീസൺസ്. പക്ഷെ പ്രവാചകൻ പറയുന്നു അതുണ്ടാവത്തില്ല, പക്ഷെ വെള്ളം ഉണ്ടാകും. ഞാൻ പറഞ്ഞത്, ഒരു ദൈവശബ്ദം പുറപ്പെട്ടാൽ മതി. നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരാമയം പറ. എന്നാ? ഒരു ദൈവശബ്ദം പുറപ്പെട്ടാൽ മതി, ഒരു ദൈവശബ്ദം പുറപ്പെട്ടാൽ മതി. നഥനയലിന് ഭയങ്കര സംശയമാണ്, ഗലീലയെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ, ഗലീലയെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. ആമേൻ. പിന്നെ എങ്ങനെയാണ് നസ്രത്തിൽ നിന്ന് മശിഹ വരുന്നത്? ഞാൻ അതിൻ്റെ പിന്നിൽ ഒരു കാര്യം പറയാം. മത്തായി സുവിശേഷം 2:23 വാക്യം വായിക്കുമ്പോൾ, അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ തക്കവണ്ണം നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. ജനിച്ചത് ബേത്ലഹേമില്ല, പക്ഷേ യേശുവിനെ നസ്രായൻ എന്ന് വിളിക്കപ്പെടണം. ഞാൻ ഈ വചനം ധ്യാനിക്കാനിരുന്നപ്പോൾ എനിക്ക് എത്ര ആലോചിച്ചിട്ടും അതിൻ്റെ അർത്ഥം പിടികിട്ടിയില്ല. എന്തിനാണ് നസ്രായൻ എന്ന് വിളിക്കുന്നത്? എനിക്കൊരു കാര്യം മനസ്സിലായി, നമുക്കിത് പിടികിട്ടത്തില്ലെങ്കിലും ദൈവത്തിൻ്റെ കാര്യപരിപാടിയുടെ ഭാഗമാണ്. ഓ, മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ വളരെ അപ്രധാന്യതയുള്ള ഒരു വ്യക്തിയായിട്ട് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞാലും ആ അപ്രധാന്യതയുള്ള നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു കാര്യപരിപാടി രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ സകലരുടെയും ചിന്താഗതികളെ പൊളിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ട ദൈവശബ്ദത്തിൻ്റെ നിവർത്തീകരണം സംഭവിച്ചിരിക്കും. കേൾക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ കരമൊന്ന് ഉയർത്തി പിടിച്ച് ആത്മാവിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചോ. ഗ്ലോറി ടു ഗോഡ്. ഗലീല അപ്രധാനമുള്ള പട്ടണമാണ്, നസ്രത്ത് അതുകൊണ്ട് തന്നെ ഗലീലയിലെ നസ്രത്ത് അപ്രധാനമുള്ള പട്ടണമാണ്. പക്ഷേ ഇവിടെ ഒരു ദൂത് കിടക്കുക, അവൻ നസ്രായൻ എന്നു വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുമെന്ന് തക്കവണ്ണം. എന്തുകൊണ്ട് ഇങ്ങനൊരു ദൂത്? അറിയില്ല, പക്ഷെ പ്രവാചകനെ കൊണ്ടത് പറയിച്ചു. ഞാൻ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നു. പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഓ ഓ ഓ, കൈ പൊങ്ങുന്നുണ്ടെങ്കിൽ നല്ലതായിട്ടൊന്ന് പൊക്കിക്കൂ. പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ആ കരമൊന്ന് ഉയർത്തി പിടിച്ചൊരു ഹാലലൂയ പറഞ്ഞാട്ട്. ആമേൻ. ഞാൻ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നു. ഒരു ദൈവശബ്ദം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പുറപ്പെട്ട ദൈവശബ്ദത്തിനൊരു നിവർത്തി ഉണ്ടായിരിക്കും. ആമേൻ. ഞാൻ അതിന് പല തെളിവുകൾ തരാം. മത്തായി 1:23 എന്ന കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. മത്തായി 2:15 ആമേൻ എന്ന കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ സംഗതി വന്നു. മത്തായി 2:18 എന്ന ഇരമ്യ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവർത്തിയായി. മത്തായി 4:16 എന്ന് യെശയ്യ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇട വന്നു. ആമേൻ.
ഇനി ഈ ഈ ഈ ദൈവിക അരുളപ്പാടുകളുടെ ആമേൻ ആ കാലഘട്ടം എന്നാണ് തുടങ്ങിയതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവൃത്തി 3:21 പറയുന്നു, ദൈവം ലോകാരംഭം മുതൽ, ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോണേ, ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താക്കുന്ന കാലം വരുവോളും. അവിടെ ഞാൻ ആ യഥാസ്ഥാനത്താക്കുന്ന കാലത്തെ കുറിച്ചൊന്നും പറയുന്നില്ല, എന്റെ വിഷയം ലോകാരംഭം മുതൽ വിശുദ്ധ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത്. അപ്പൊ പ്രവചനം തുടങ്ങിയതെന്ന് പറഞ്ഞു, പ്രവചനം തുടങ്ങിയതെന്ന് ലോകാരംഭം മുതൽ. എബ്രായ ലേഖനം 1:1 നിങ്ങൾ വരുമ്പോ അവിടെ നമ്മൾ വായിക്കുന്നു, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട്. അന്ന് തുടങ്ങിയതാ, അന്ന് തുടങ്ങിയതാ, ഇന്നും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലർ പറയുന്നത് പോലെ തീർന്നു പോയിട്ടില്ല. സഭ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം പ്രവചനവും ഉണ്ട്, സഭ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം പ്രവാചകനും ഉണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നേരെ ഒരു ദൈവ ശബ്ദം പുറപ്പെട്ടാൽ മതി. ഓ ജീസസ്, ഞാനിത് പറയുമ്പോ എന്റെ മനസ്സിലൊരു ഒരു പാട്ട് വരുന്നുണ്ട്, ഒരു 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 ആരാധന ഗാനമാണ്. യേശുവേ ഒരു വാക്കുമതി എന്റെ ജീവിതം മാറിയിടുവാ, നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾ കൈവാഞ്ചിക്കുന്നേ. യേശുവേ നിന്റെ മൃദുസ്വരം ഒരിക്കൽ കൂടെ ഒന്ന് പാടിക്കേ. യേശുവേ എൻ പ്രിയനെ നിന്റെ മൃദുസ്വരം ഒന്നോടെയാ വരികളൊന്ന് പഠിക്കുക. യേശുവേ എൻ പ്രിയനെ നിന്റെ മൃദുസ്വരം കേൾപ്പിക്കേ. ഒന്നോടെ പഠിക്കുക. യേശുവേ എൻ പ്രിയനെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ ഒരു ദൈവശബ്ദം എനിക്ക് താ, ഒരു ദൈവശബ്ദം എനിക്ക് താ. പ്രാർത്ഥിക്കുക. അടുത്തൊരു ഒരു 30 സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിച്ചേ. എനിക്ക് ഒരു ദൈവശബ്ദം താ, എന്റെ ജീവിതം ഒന്ന് ചേഞ്ച് ആകാൻ. നീണ്ട നാളുകളാ ഞാൻ കൊതിക്കുക എന്റെ ജീവിതത്തിന് ഒരു മാറ്റം വരണമെന്ന്. അത് സംബന്ധമായി ഒരു ദൈവശബ്ദം എനിക്ക് താ. ഞാൻ ചില വ്യക്തികളെ നോക്കി ആത്മാവിൽ പ്രവചിച്ചു പറയാം, നിങ്ങൾ എത്ര എഴുതി തള്ളപ്പെട്ട വ്യക്തിയായാലും, നഥനയിൽ നിങ്ങളെക്കുറിച്ച് ദോഷം പറഞ്ഞാലും, ഫിലിപ്പോസിന്റെ വായിൽ നിന്ന് ദോഷം വന്നാലും, നാട്ടുകാരും വീട്ടുകാരും എതിര് പറഞ്ഞാലും, ഒരൊറ്റ ദൂത് നിങ്ങളുടെ നേരെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ വ്യാജം പറയാൻ എന്റെ ദൈവം മനുഷ്യനല്ലാത്തത് കൊണ്ട്, അനുദപിപ്പനവൻ മനുഷ്യപുത്രനല്ലാത്തത് കൊണ്ട്, താൻ അരുളി ചെയ്തതിനെ അവൻ നിവർത്തിക്കുമെന്നുള്ളത് കൊണ്ട്, ഒരൊറ്റ ദൈവശബ്ദം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു നിവർത്തി സംഭവിക്കും. ഓ രഘോനിയ കാലഘട്ടങ്ങളായി ഒരു പഴഞ്ചൊല്ലു നിലനിൽക്കുക യഹൂദന്മാരുടെ ഇടയിൽ, നസ്രത്തിൽ നിന്നൊരു പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ല, അതിനെ ദൈവം തിരുത്താൻ പോവുകയാണ്. ഞാനൊരു ഒരു പ്രൊഫറ്റിക്കൽ സ്പിരിറ്റിൽ നിന്ന് പറയുകയാണ്, നിങ്ങളെ കുറിച്ച് പറഞ്ഞ ചില പറച്ചിലുകള്, ചില അഭിപ്രായങ്ങള്
ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് തിരുത്താൻ പോവുകയാണ്. ഇത് മീറ്റിംഗുകളുടെ ക്ലോസിംഗ് സെഷൻ ആണ്. വാബൂട്ടി മിണ്ടാതിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിരുന്നോട്ടെ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പ്രാപിച്ചിട്ട് പോകൂ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ പ്രതികരിച്ചോ, ആത്മാവിൽ പ്രതികരിച്ചോ. ചില പറച്ചിലുകളെ ദൈവം തിരുത്താൻ പോകുകയാണ്. ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ല, ഒരു പറച്ചില, പക്ഷെ ദൈവം അതിനെ തിരുത്താൻ പോകുകയാണ്. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. എന്റെ കാതിൽ എന്നെ കുറിച്ച് ഞാൻ കേട്ട കുറെ പറച്ചിലുകൾ ഉണ്ട് കർത്താവ്, ഇന്ന് രാത്രി അതൊന്ന് തിരുത്തണം. ആ റജിപ്പാസ്റ്ററുമായിട്ടല്ല പ്രതികരണം കേട്ടോ, കർത്താവുമായിട്ടോ, കർത്താവുമായിട്ടോ. അവിടെ നിന്ന് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്, അവിടുത്തെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയാം, ചില പറച്ചിലുകളെ ദൈവം തിരുത്തിക്കും. ഓ നാട്ടുകാർ പറയുന്നത് കേട്ട് വിഷമിക്കണ്ട, കർത്താവിനോട് പറ അങ്ങൊന്ന് സംസാരിക്കാൻ. ഒരൊറ്റ ദൈവ ശബ്ദം നിന്റെ കാതിൽ പുറപ്പെട്ട നാട്ടുകാർ പറഞ്ഞതിനെ മുഴുവൻ ദൈവം തിരുത്തും. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഈ രാത്രി ചിലരുടെ ലൈഫിൽ ഭയങ്കര ഷിഫ്റ്റ് ഉണ്ടാകാൻ പോവാ. ഇന്ന് രാത്രി ചിലരെ കർത്താവ് ഭയങ്കരമായിട്ട് അങ്ങ് ധൈര്യപ്പെടുത്താൻ പോവാ, ചിലരെ ഭയങ്കരമായിട്ട് അങ്ങ് ബലപ്പെടുത്തി അയക്കാൻ പോവാ. പലരും പറഞ്ഞ് കേട്ട ഇസബേല് പറയുന്നുണ്ട്, അടുത്ത 24 മണിക്കൂറിനകത്ത് അവരിൽ ഒരുത്തനെ പോലെ നിന്നെയാക്കും. ഇസബേലെ നിന്റെ രക്തം നക്കാൻ ദൈവം നായെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓ ഇസബേലല്ല നീ ആരാകുമെന്ന് തീരുമാനിക്കുന്നത്, നിന്റെ ആയുസിന്റെ അതിർ എവിടെ വരെയാണ് നീ ഇസബേലല്ല തീരുമാനിക്കുന്നത്. നിനക്കെതിരെ ഇസബേൽ അതരം തുറക്കുമ്പോ പ്രാന്തമായ ഒരു അഭിഷേകവുമായി ഏകു പുറകെ വരുന്നുണ്ട്. കർത്താവിനോട് പ്രാർത്ഥിച്ചോ തിരുത്താൻ പറ. കർത്താവ് ഞാൻ കേട്ടതൊന്ന് തിരുത്തി പറയിക്കണമെന്ന് പറ 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 നിർത്താതെ പ്രാർത്ഥിയിലെ, ഞാൻ കേട്ടതിനെ ഒന്ന് തിരുത്തി പറയിക്കണേ. രാബശകതമന ഷിമയി പറഞ്ഞ ശാപമല്ല ദാവീദ് നിന്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, ദൈവം അത് തിരുത്തി പറയിക്കും. രാബശകതനയ ഷിമിയയുടെ വയറ് പിളർക്കാൻ സൈന്യാധിപന് കരുത്തുണ്ട്, പക്ഷേ ദാവീദ് പറയുന്നത് ഇവൻ പറഞ്ഞ ശാപത്തിന് പകരം എന്റെ ദൈവം എനിക്ക് അനുഗ്രഹം തരും. കർത്താവിനോട് പറ ഷിമയുടെ ശാപത്തിന് പകരം എന്റെ മേലൊരു അനുഗ്രഹം. ആരോ പറഞ്ഞ ശാപത്തിന് പകരം എന്റെ മേലൊരു അനുഗ്രഹം. എനിക്ക് വിഷയത്തിൽ ഭയങ്കര അത്ഭുതം തോന്നിയൊരു കാര്യം, യേശുക്രിസ്തു നസ്രായൻ എന്ന് വിളിക്കപ്പെട്ടത് അവിടുന്ന് യോർദാൻ നദിയിൽ സ്നാനമേറ്റ് അവിടുന്ന് ശുശ്രൂഷയൊക്കെ തുടങ്ങി കുറെ കഴിഞ്ഞപ്പോഴാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം,
ആ നസ്രായൻ എന്ന് വിളിക്കപ്പെടത്തക്ക വിധത്തിൽ ദൈവം കാര്യപരിപാടികൾ ഒരുക്കിയത് ഏതാണ്ട് ഒരു 30 വർഷത്തിന് മുമ്പാണ്. നസ്രയത്തുകാരി മറിയ ദൈവം തൊട്ടു. ലൂക്കോസ് 1:26, ആറാം മാസത്തിൽ ദൈവം ഗബ്രിയൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. നസ്രായൻ എന്ന് വിളിക്കപ്പെടുന്നത് 30 വർഷം കഴിഞ്ഞാണ്. പക്ഷേ 30 വർഷത്തിന് മുൻപ് നസ്രായൻ എന്ന് വിളിക്കപ്പെടേണ്ടതിന് മറിയ എന്ന് പറയുന്ന നസ്രത്തുകാരിയെ 30 വർഷത്തിന് മുൻപേ ദൈവം തൊട്ടു. പിടികിട്ടിയില്ല. നമ്മൾ പറയുന്ന കർത്താവേ ദൂത് കേട്ടായിരുന്നു, ഒരു നിവൃത്തി ഇല്ലല്ലോ കർത്താവേ, നമുക്കറിയത്തില്ലെന്നേ. അറിയത്തില്ല, പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ദൈവം ചിലതിനെ തൊട്ടേക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ കേട്ട ദൈവശബ്ദത്തിന്റെ നിവർത്തികളെ നിങ്ങൾക്ക് കാണത്തക്ക വിധത്തിൽ കാലഘട്ടങ്ങൾക്ക് മുമ്പേ ദൈവം ചിലരെ തൊട്ടേക്കുക. 30 വർഷത്തിന് മുമ്പ് നസ്രത്തുകാരി മറിയ ദൈവം തൊട്ടു. നസ്രത്തുകാരൻ യോസഫിനെ ദൈവം തൊട്ടു. ആരും അറിഞ്ഞില്ല ദൈവം കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ ദൂതായിട്ട് പറയാം, നീ കേട്ട ദൈവശബ്ദത്തിന്റെ നിവർത്തിയിലേക്ക് നീ വരത്തക്ക വിധത്തിൽ, ആമേൻ, ഒരു ചലനവും നീ കാണുന്നില്ലെങ്കിലും ദൈവം കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഓ, ആ ഭാഗം നന്നായിട്ട് കേട്ടോണേ. ഞാൻ അതിനോട് കണക്ഷനായിട്ട് വേറൊരു ദൂത് പറയാം. കോരശിനെ കുറിച്ച് ഇരമ്യാവ് പ്രവചിക്കുമ്പോ, കോരശ് ജനിക്കുന്നതിന് 200 വർഷം മുമ്പാ, അവന് കോരശ് എന്ന് പേരിടുമെന്ന് ജനിക്കുന്നതിന് 200 വർഷം മുൻപാണ് ഇരമ്യാവ് പ്രവചിച്ചത്. ജീസസ്, കോരശിന്റെ അപ്പൻ വിശ്വാസിയൊന്നുമല്ല, സ്നാനപ്പെട്ടയാളൊന്നുമല്ല. കോരശിന്റെ അമ്മ വീണ്ടും ജനിച്ച ആളൊന്നുമല്ല. പ്രവാചകൻ 200 വർഷം മുമ്പ് പ്രവചിച്ചെന്ന് കോരശിന്റെ അപ്പനും അറിയത്തില്ല, കോരശിന്റെ അമ്മയ്ക്കും അറിയത്തില്ല. ഇവർക്കൊരു ശിശു ജനിച്ചു, ഇവര് പേരിട്ടു കോരശ്. ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി കോരശിന്റെ ജാതീയനായ അപ്പനെയും ജാതീയ അമേൻ സ്ത്രീയായ അവന്റെ അമ്മയെയും അമേൻ കാലഘട്ടങ്ങൾക്കപ്പുറത്ത് പുറപ്പെട്ടവർ ദൈവശബ്ദത്തിന് വേണ്ടി 200 വർഷങ്ങൾക്കിപ്പുറം ദൈവം തൊട്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ട, പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാലും മടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം അത് ചെയ്യാതിരിക്കുമോ? ഞാൻ ചിലരോട് ആത്മാവിൽ പറയാം, കോരശിന് വേണ്ടി 200 വർഷം മുൻപ് ദൈവം സംസാരിച്ചെങ്കിൽ, അമേൻ, 200 വർഷങ്ങളുടെ ഇടയിൽ ആ അപ്പനെ അമ്മേൻ ദൈവം അതിനുവേണ്ടി ഒരുക്കിയെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം അത് ചെയ്തിരിക്കും. വിശ്വസിക്കേ. ഓ, ഇതാ പറയുന്ന ദർശനത്തിന്, കമൺ, ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. ഒന്നുകൂടെ, ദർശനത്തിന്, പറ, ദർശനത്തിന്, കമൺ, ആ ദർശനത്തിന് ഒരു, പറ, ദർശനത്തിന് ഒരവധി, അത് സമാധിയിലേക്ക് വരുവാൻ. നീ ദർശനം പ്രാപിച്ച അന്ന് മുതൽ അത് നിന്റെ അടുക്കൽ വരുവാൻ ബന്ധപ്പെട്ടോണ്ടിരിക്കുകയാണ്. എനിക്കറിയത്തില്ല എത്ര പേരത് ആത്മാവിൽ ക്യാച്ച് ചെയ്യുന്നുണ്ടെന്ന്. റിസീവ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ റിസീവ് ചെയ്തോ. നീ കേട്ട ദൈവശബ്ദത്തെ നിന്റെ അടുക്കൽ എത്തിക്കുവാൻ അത് ബന്ധപ്പെട്ടോണ്ടിരിക്കുക. ഞാൻ എൻ്റെ ഒരു കൊച്ചു ടെസ്റ്റ് മണി പറയാമേ. ഞാൻ വളരെ ചെറുപ്രായത്തിലായിരുന്നപ്പോഴാണ് മിനിസ്ട്രിയെ കുറിച്ചുള്ള ദൂതുകൾ കേൾക്കാൻ തുടങ്ങിയത്. പിള്ളേരൊക്കെ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഈ കുരുത്തക്കേടൊക്കെ കാണിക്കുന്ന സമയമുണ്ടല്ലോ, അതുപോലുള്ള സമയങ്ങളിലാണ് ഞാൻ ദൈവശബ്ദം കേട്ടു തുടങ്ങിയത്. ജീസസ്, ഇതൊക്കെ കേട്ട് ഞാൻ ബൈബിൾ കോളേജിൽ വന്നു.
എനിക്ക് സാക്ഷ്യം പറയാനും അറിയത്തില്ല, പ്രസംഗിക്കാനും അറിയത്തില്ല, എനിക്ക് പ്രാർത്ഥിക്കാനും അറിയത്തില്ല. സൺഡേ സ്കൂൾ പ്രാർത്ഥന അറിയാം, പപ്പ അനുഗ്രഹിക്കണം, മമ്മി അനുഗ്രഹിക്കണേ, സഭ അനുഗ്രഹിക്കണേ, പാസ്റ്റർ അനുഗ്രഹിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ, പഠിക്കാൻ ബുദ്ധി അറിയണേ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. അല്ല സമക്ഷത്ത് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഓ ജീസസ്, ദൂത് ഭയങ്കര. സമക്ഷത്ത് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, സാക്ഷ്യം പറയാൻ അറിയത്തില്ല, പ്രസംഗിക്കാൻ അറിയത്തില്ല. ഓ ജീസസ്, എന്നോട് പലരും ചോദിച്ചു നീ എന്തിനാടാ പോയതെന്ന്. ആ എന്നെ ദൈവം ഇവിടെ വരെ കൊണ്ടുവന്നു. ഞാൻ നിങ്ങളോട് പറയാം, ഇതിന്റെ പിന്നിൽ ഒറ്റ കാര്യമുള്ള ദൈവശബ്ദം. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ ആരാണെന്ന് നോക്കിയല്ല കർത്താവ് സംസാരിക്കുന്നത്, നമ്മെ ആരാക്കാമെന്ന് നോക്കിയാണ്. തലയിൽ വെള്ളവും കണ്ണിൽ കണ്ണുനീരും, പ്രവാചകൻ പറയുന്നത് പോലെ ഒരു ദൈവിക ഇടപെടലിനായി പിടയ്ക്കുന്ന ഒരു ഹൃദയവും നിനക്കുണ്ടെങ്കിൽ ഇന്ന് 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 രാത്രി കർത്താവ് നിന്നോട് സംസാരിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ഒരു പ്രവാചകനെ പോലെ ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ തലയിൽ കൈവച്ചൊരു ദൂത് പറഞ്ഞില്ല എന്ന് വരും. ആമേൻ. പക്ഷേ ഈ വേദിയിൽ നിന്ന് പുറപ്പെടുന്ന ദൈവവചനത്തിന്റെ ചില ഭാഗങ്ങൾ, ചില പ്രവചന ശബ്ദങ്ങളായി നിങ്ങൾ റിസീവ് ചെയ്യുകയാണെങ്കിൽ അവർ ഒറ്റ കാര്യം കൊണ്ട് തന്നെ അതിന്റെ മേലെ ഒരു നിവർത്തി സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പറഞ്ഞു, എന്റെ വായിൽ നിന്ന് പുറപ്പെട്ട എന്റെ വചനം, ബാക്കി പറ വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല. വരികയാണ് എങ്ങനെ വരുന്നേ? ഞാൻ അയച്ച കാര്യം, കമൺ, ഞാൻ അയച്ച കാര്യം, കമൺ, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. അടുത്തത്, എനിക്ക് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ നിവർത്തിക്കും. അയച്ചതെന്തോ അത് സാധിപ്പിക്കും. ഒന്ന് 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 ആത്മാവിൽ ആത്മാവിൽ ഒന്ന് പ്രഖ്യാപിച്ചേ, എനിക്ക് വേണ്ടി പുറപ്പെട്ട വചനത്തിന്റെ പിന്നില് ദൈവിക ഉദ്ദേശം അത് നിവർത്തിയാകും, അയച്ച കാര്യം സാധിപ്പിക്കും. ഓ ജീസസ്. ഈ നസ്രത്തിനെ കുറിച്ച് കുറഞ്ഞത് 7 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആമേൻ. ലൂക്കോസ് 1:26, ഞാനൊന്നും വായിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ലൂക്കോസ് 2:4, ലൂക്കോസ് 2:39, Matthew 2:23, Luke 2:51, Mark 1:9, Matthew 4:13. സ്തോത്രം. ഇവിടെയെല്ലാം നസ്രത്തിനെ കുറിച്ച് പറയുക. ആമേൻ. കൃത്യമായി ദൈവിക കാര്യപരിപാടികളെ ദൈവം കൃത്യമായി ആരംഭിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 46:10 ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. അടുത്ത വാക്ക്, എൻ്റെ ആലോചന നിവർത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. ആ ബാക്കി എല്ലാവരും കൂടെ ചേർന്നെന്ന് പറഞ്ഞു. ആരംഭത്തിങ്കൽ തന്നെ അവസാനം, അടുത്തത്, പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. അടുത്ത വാക്ക്, എന്റെ ആലോചന, പറ എന്റെ ആലോചന. ഞാനത് നിങ്ങളെ നോക്കി പറയാം, നിങ്ങളെ കുറിച്ചുള്ള കർത്താവിന്റെ ആലോചന നിവർത്തിയായിരിക്കും. കർത്താവ് പറയുക, ഞാൻ എന്റെ താല്പര്യം ഒക്കെയും അനുഷ്ഠിക്കും. ഓ ഓ ഓ, ഞാൻ എന്റെ താല്പര്യം ഒക്കെയും അനുഷ്ഠിക്കും. അതിലെ യെശയ്യാപ്രവചനം 42:9 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പറയുന്നത്, പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു, ഞാൻ പുതിയത് അറിയിക്കുന്നു. ഇന്നലെ കേട്ടത് ഇതാ സംഭവിച്ചിരിക്കുന്നു. കർത്താവ് പറയുക, അതുകൊണ്ട് തീരുകയല്ല, ഞാൻ പുതിയത് അറിയിക്കുക. ഓ ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് പ്രതികരിക്കാം, നന്നായിട്ടൊന്ന് പ്രതികരിക്കാം. പണ്ട് കേട്ടത് നിവൃത്തിയായിരിക്കുന്നു. കാനഡയൊക്കെ ഒരു ദൂതായിരുന്നല്ലോ ഒരു കാലഘട്ടത്തിൽ, അവിടെ കൊണ്ട് തീർന്നില്ല. കാനഡയിൽ വന്ന് ഇവിടുത്തെ തണുപ്പൊക്കെ കിട്ടിയപ്പോൾ ഇച്ചിരി ഡോളറൊക്കെ മേടിച്ചപ്പോൾ തീർന്നില്ല സാധനം കേട്ടോ. സ്വാത്രം. കർത്താവ് പറയാം, അത് പ്രാപിച്ചെങ്കിൽ പുതിയത് പുതിയത് ഞാൻ അറിയിക്കുക. ഞാൻ നിങ്ങളോട് പറയാം, കേട്ടതിന് നിവൃത്തിയുണ്ട്, പുതിയത് അറിയിക്കുക. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ കുടുംബങ്ങളെ നോക്കി, ആമീൻ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ദൈവജനത്തെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം, കർത്താവിന് നിങ്ങളോട് പുതിയത് പറയാനുണ്ട്. ജീസസ്. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്. കർത്താവിനോടൊന്ന് പറഞ്ഞ്, ഞാൻ ഇതുവരെ കേൾക്കാത്ത പുതിയത് ചിലത് എന്നോടൊന്ന് സംസാരിക്കണമേ. പറ 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 പറ. ഞാൻ ഇതുവരെ കേൾക്കാത്ത പുതിയത് പുതിയത് എന്നെ അറിയിക്കണം.
പുതിയതെന്നെ അറിയിക്കണം യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് നല്ല ബോധമുണ്ട്. ഇന്ന് രാത്രിയിൽ അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പുതിയത് ചിലത് കർത്താവ് അറിയിക്കാൻ പോകുക. പുതിയത് ചിലത് നിങ്ങളുടെ മേൽ വീണിട്ടുണ്ടെങ്കിൽ ഇന്നലകളിൽ നിവർത്തിയായതുപോലെ തന്നെ ഇനിയും നിവർത്തിയാകും. ഞാനിവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മെസ്സേജ് ഭയങ്കര ലെങ്താണ്, സമയം കുറയുമ്പോൾ ഇത് എവിടിട്ട് പിടിക്കണമെന്നുള്ളത് അറിയത്തില്ല. അതാണ് അതൊരു ഒരു വലിയ പ്രശ്നം. ആമേൻ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. സ്തോത്രം. മോശയോട് ഇസ്രായേൽ ജനം പറഞ്ഞു, ഞങ്ങൾക്ക് ഇറച്ചി വേണോ, ഞങ്ങൾക്ക് ഇറച്ചി വേണം. മോശ ദൈവത്തോട് എന്ന് പറഞ്ഞ് ഇവരെ ഇറച്ചി ചോദിക്കുക. ദൈവം മോശയോട് പറഞ്ഞ കാര്യം, ഞാൻ ഇറച്ചി കൊടുക്കുന്നു. ഉടനെ പുള്ളി ചോദിക്കുക, നീ എങ്ങനെ ഇറച്ചി കൊടുക്കുന്നേ? നീ കാളകളെയെല്ലാം കൊല്ലുവോ? നീ ആടിനെയെല്ലാം അറക്കുവോ? നീ സമുദ്രത്തിലെ മത്സ്യത്തെയെല്ലാം പിടിച്ചു കൂട്ടുവോ? മോശയ്ക്ക് ഇറച്ചി എന്ന് പറയുമ്പോൾ മൂന്ന് സോഴ്സേ ഉള്ളൂ: ഒന്ന് കാള, രണ്ട് ആട്, മൂന്ന് സമുദ്രത്തിലെ മത്സ്യം. കർത്താവ് പറഞ്ഞത്, എൻ്റെ കൈ കുറുകി പോയോന്ന് നീ കാണും. ഓഹോ, കർത്താവ് ചെയ്തത് എന്താണെന്നറിയാമോ? ഒരു കിഴക്കൻ കാറ്റിനെ അടിപ്പിച്ചു, കടലിൽ കിടന്ന ലിവ്യാതാന്റെ തലയെ തകർത്തു, അതിൻ്റെ നടുത്തുണ്ടത്തെ അമീൻ വെട്ടി. അമീൻ. വീണ്ടും ഒരു കിഴക്കൻ കാറ്റടിച്ചപ്പോൾ അത് കാടയായി ഇസ്രായേൽ ജനത്തിന്റെ പാളയത്തിന് ചുറ്റും പറക്കുവാൻ തുടങ്ങി. അമേൻ. നിങ്ങൾ കേൾക്കണേ, ഏറ്റവും കുറച്ചു പറക്കിയവൻ 10 പറ പറക്കി. ഒരു പറ എത്ര കിലോ എന്നറിയാമോ? 10 കിലോ. അപ്പൊ ഏറ്റവും കുറച്ച് പറക്കിയവൻ 10 പറ പറക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 × 10 = 100. എന്റെ വീട്ടിൽ ഞങ്ങൾ 4 പേരാണ്. ഞങ്ങൾ 4 പേരും കൂടെ 10 പറ പറക്കിയപ്പോ 400 കിലോ കാട എന്റെ വീട്ടിൽ. കേൾക്കുന്നുണ്ടോ? ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ സോഴ്സുകളെ ഓപ്പൺ ആക്കിയ പ്രാർത്ഥിച്ചോ. നമ്മൾ അവസാനിപ്പിക്കുക, അടുത്ത 3-4 മിനിറ്റ് കൊണ്ട് നമ്മൾ നിർത്തും. ആമേൻ. ദൈവത്തിന്റെ സോഴ്സുകൾ ഓപ്പൺ ആകും. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല ദൈവത്തിന്റെ സോഴ്സ്. എത്ര പേർ പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി ആ സോഴ്സ് ഒന്ന് ഓപ്പൺ ചെയ്യണേ കർത്താവേ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. വേഗം കണ്ണുകളെല്ലാം ഒന്ന് അടച്ചേ. അധരങ്ങളെല്ലാം ഒന്ന് തുറന്ന്. രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥിച്ചോണം. ഒന്ന്, കർത്താവെ അവിടുത്തെ ശബ്ദം എന്നെ കേൾപ്പിക്കണം. വാ തുറന്ന് പ്രാർത്ഥിയിരെ. അവിടുത്തെ ശബ്ദം എന്നെ കേൾപ്പിക്കണം. പ്രാർത്ഥിച്ചേ. കണ്ണുകൾ അടച്ച്, അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചേ. അവിടുത്തെ ശബ്ദം എന്നെ കേൾപ്പിക്കണം. എത്ര പേര് പ്രാർത്ഥിക്കും, അവിടുത്തെ ശബ്ദം എന്നെ കേൾപ്പിക്കണം. ഞാൻ ഇതുവരെ കേൾക്കാത്ത പുതിയ ഒരു ദൈവ ശബ്ദം എന്നെ കേൾപ്പിക്കണം. ആ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ഹൃദയപൂർവമായി ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഒരൊറ്റ ദൈവശബ്ദം. അതാരാണോ പറയുന്നത് അവരുടെ മേൽ ആ ഒരു ദൈവശബ്ദത്തെ പുറപ്പെടുവിക്കും കർത്താവ്, പുറപ്പെടുവിക്കും. ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ ഇത് പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ, ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ കാതുകളിൽ ഒന്നും കേൾക്കുന്നില്ലായിരിക്കാം, അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ഇന്നലെ പ്രസ്താവിച്ചതിന് നിവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നുള്ളതിന് നിവൃത്തിയുണ്ട്. വേഗം ഒന്ന് പ്രാർത്ഥിയിരെ. എന്നോട് സംസാരിക്കണം. രണ്ട്, ആമേൻ, എനിക്ക് വേണ്ടി അങ്ങയുടെ സോഴ്സുകളെ അവിടെ നിന്ന് ഓപ്പൺ ചെയ്യണം. എത്ര പേര് പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി അവിടുത്തെ സോഴ്സുകളെ ഓപ്പൺ ചെയ്യണം. എനിക്ക് നല്ല ബോധ്യമുണ്ട് ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം തന്റെ സോഴ്സുകളെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഈ ക്ലോസിംഗ് സെഷനിൽ. അതൊരു പ്രവചന ശബ്ദം പോലെ ഞാൻ പറയുകയാണ്, ചിലർക്ക് വേണ്ടി ദൈവത്തിന്റെ സോഴ്സുകൾ ഓപ്പൺ ആകാൻ പോകുന്നു. അഭിഷേകനെ വെളിപ്പാടുകളുടെ, വചനത്തിന്റെ, ശുശ്രൂഷയുടെ, ആമേൻ, ആ ഡിവൈൻ സോഴ്സുകൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകാൻ പോവുകയാണ്. ആമേൻ. സഹോദരിയെ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ, ആമേൻ, ദൈവം ചില സോഴ്സുകളെ ഇന്ന് രാത്രി ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. എത്ര പേർ പ്രാർത്ഥിക്കും? ഉച്ചത്തിൽ പ്രാർത്ഥിയിടേ. റെജി പാസ്റ്റ് കേൾക്കാനല്ല, പാസ്റ്റ് ജോൺ തോമസ് കേൾക്കാനല്ല, ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും കേൾക്കാനല്ല, കർത്താവ് കേൾക്കത്തക്ക വിധത്തിൽ എന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറ.
ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയാ, നിങ്ങൾ റിജക്റ്റഡ് ആയിരിക്കുക, നിങ്ങൾ റിജക്റ്റഡ് ആയിരിക്കാം. ആ ഒരൊറ്റ കാര്യം കൊണ്ട് ദൈവം നിങ്ങളെ സെലക്ട് ചെയ്യുന്ന മിനിറ്റുകൾ വരാൻ പോകുന്നു. ആ വാക്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, റിജക്ഷനുകളെ ദൈവ സെലക്ഷനുകളാക്കി അവൻ മാറ്റാൻ പോകുന്നു. ഒറ്റ കാര്യം, ഒരു ദൈവ ശബ്ദം പുറപ്പെടണം. എത്രത്തോളം ഉച്ചത്തിൽ അത് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ അത്രത്തോളം ഉച്ചത്തിൽ പ്രാർത്ഥിരേ. യേശുവിന്റെ നാമത്തിൽ നസ്രത്തിൽ നിന്ന് ഒരു നന്മയും വരത്തില്ലെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. പക്ഷെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, ആ പഴഞ്ചൊല്ലുകളെ ദൈവത്തിന്റെ ആത്മാവ് അമൻ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയിട്ട് അമൻ പുതിയതൊന്ന്, ചരിത്രത്തിൽ ഇല്ലാത്ത ചിലത്, അവരന്വേഷിച്ചിട്ട് കണ്ടെത്താത്ത ചിലത് നിനക്ക് വേണ്ടി മാത്രം ഇന്ന് രാത്രി ദൈവം തുറക്കുന്നു. ഒരുമിച്ച് നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്, ഒരുമിച്ച് നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ഈ ക്ലോസിംഗ് സെഷനിൽ എത്രത്തോളം ശക്തിയോടെ കരങ്ങളടിക്കാമോ അത്രത്തോളം ശക്തിയോടെ കരങ്ങളടിച്ച്, എത്രത്തോളം ആത്മ നിറവിൽ ആരാധിക്കാമോ അത്രത്തോളം ആത്മ നിറവിൽ ആരാധിച്ച് വചനത്തോട് അഭിഷേകത്തോട് പ്രതികരിച്ചു തുടങ്ങ്, പ്രതികരിച്ചു തുടങ്ങ്. കർത്താവ്, സാധാരണമായ ചിലത് ദൈവത്തിന്റെ സോഴ്സുകൾ യേശുവിന്റെ നാമത്തിൽ ഓപ്പണായി തുടങ്ങട്ടെ, ഓപ്പണായി തുടങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ ഓപ്പണായി തുടങ്ങട്ടെ. ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലഭമാക്കി തരും. യേശു മതിയായവൻ, കാക്കയെ ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലഭമാക്കി തരും. യേശു മതിയായവൻ, യേശു മതി, അസേഹം മതി, ക്രൂശു മതി, യേശു മതി, രക്തം മതി, നിത്യ ജീവൻ മതി, യേശു മതി, അസേഹം മതി, ക്രൂശു മതി, യേശു മതി, രക്തം മതി, നിത്യ ജീവൻ മതി. ആരോഗ്യമുള്ള ശരീരം തന്നിടും. യേശു മതിയായവൻ, യേശു മതി, യേശു മതി, അസേഹം മതി, ക്രൂശു മതി, യേശു മതി, അഹീനം മതി, നിത്യ ജീവൻ മതി എനിക്ക്, യേശു മതി, അസേഹം മതി, ക്രൂശു മതി.
ശുദ്ധരായ പോലെ